എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചേമ്പില കൊണ്ടുള്ള ഒരു കറിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഞാനിവിടെ ചേമ്പില ഇതുപോലെ കെട്ടിട്ട് എടുക്കേണ്ടത്. അതായത് നമ്മൾ ചേമ്പില ഇതിനെ തളരി ഇലയാണ് വേണ്ടത്. ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഒരു കെട്ടിട്ടാൽ മതി. ഇതുപോലെ ഒരു 15 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് കുറച്ച് പരിപ്പ്, അതായത് പരിപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് പകരം നമുക്ക് വൻപയറെടുക്കാം, ചെറുപയറെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൊമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പുളി നമുക്ക് വൈരപ്പുളി എടുക്കാം, പിന്നെ ഇത് വാളംപുളി എടുക്കാം. ഞാനിവിടെ ഇരുമ്പം പുളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് താളിക്കാനായിട്ട് ഉലുവ, ഉഴുന്ന്, കടുക്, ഉണക്കമുളക്, കറിവേപ്പില. പിന്നെ അരയ്ക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഈ സ്പൂണിൽ 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമുള്ള ഉണക്കമുളക്, പിന്നെ വെളിച്ചെണ്ണയാണ് ഇതിന് സാധാരണ എടുക്കാറ്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. നമുക്കിനി തുടങ്ങാം. നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ കഴുകി വെച്ച തൊമരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ചേമ്പില നമുക്ക് മുറിച്ച് വേണമെങ്കിൽ ഇടാം. ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് മുറിച്ചാണ്, ചെറുതായിട്ട് മുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഇടാം. പിന്നെ ആവശ്യത്തിന് പുളി, ഉപ്പ്, വെള്ളവും ചേർത്ത് 2 വിസിൽ, അതായത് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ചേമ്പില വേവണ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സി ബൗളിലോട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് കുക്കറൊക്കെ തുറന്ന് നോക്കാം. നമ്മുടെ ചേമ്പിലൊക്കെ വെന്തു, ചേമ്പിലൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ചട്ടിയിലോട്ട് ഇതിലോട്ട് നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം. ഈ കറി അധികം ലൂസാകരുത്, കുറച്ച് കട്ടിക്കായിരിക്കും ഈ കറി. ഇതുപോലെ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കണം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു തിള വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് കടുക് തളിച്ചിടാം. ഇറക്കി വയ്ക്കും. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് കടുക്, ഉഴുന്ന്, ഉലുവ ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ട് വെക്കാം. മുളക്, വേപ്പിലയും ചേർത്തിട്ട്
ഈ കറിക്ക് കൊങ്ങണി ഭാഷയിൽ ഗട്ടിയാങ്കശി എന്നാണ് പറയുന്നത് ഗാണ്ടി എന്ന് പറഞ്ഞ കെട്ട് അപ്പോൾ അതിനെ ഗട്ടിയാങ്കശി എന്നാണ് പറയുന്നത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ മിഥുനവും കർക്കിടക മാസത്തിലാണ് ഇത് കൂടുതലും കഴിക്കുന്നത് പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്